ശനിശ്ചയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ, ഇപ്പോഴെപ്പോഴും സ്തുതി ആയിരിക്കട്ടെ. കുഞ്ഞുമക്കളെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു? ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും കണ്ണുകളടച്ചേ, കൈകൾ കൂപ്പിയേ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങൾക്കറിയുന്നവ അത് മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് അപ്പോസ്തലന്മാർ. 12-ാമത്തെ ചാപ്റ്ററാണ്, പേര് അപ്പോസ്തലന്മാർ. യേശു തൻ്റെ കൂടെ ആയിരിക്കുന്നതിനും സുവിശേഷം പ്രഘോഷിക്കുന്നതിനും പിശാശുകളെ ബഹിഷ്കരിക്കുന്നതിനുമായി പ്രത്യേകം തിരഞ്ഞെടുത്ത 12 പേരാണ് അപ്പോസ്തലന്മാർ. അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഐക്യപ്പെട്ടവൻ. നമ്മുടെ സഭ അപ്പോസ്തലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിതമാണ്. യേശു ക്രിസ്തുവാണ് സഭയുടെ തലവൻ. യേശു ഈ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. യേശു ഗലീല കടൽത്തീരത്തിലൂടെ കടന്നു പോകുമ്പോൾ ശിമയോനെയും അവൻ്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. അവർ കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഉടനെ വല ഉപേക്ഷിച്ച് അവർ യേശുവിൻ്റെ കൂടെ അനുഗമിച്ചു. അതിനുശേഷം കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ സെബദിയുടെ പുത്രനായ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹനാനെയും യേശു കണ്ടു. അവർ വഞ്ചിയിലിരിക്കുകയായിരുന്നു, വല നന്നാക്കുകയായിരുന്നു. യേശു അവരെയും വിളിച്ച് പിതാവായ സെബദിയെ സേവകന്മാരോടൊപ്പം വള്ളത്തിൽ ഉപേക്ഷിച്ച് അവരും യേശുവിനെ അനുഗമിച്ചു. ഒരിക്കൽ യേശു യാത്ര ചെയ്ത് കടന്നു പോകുമ്പോൾ ചുങ്കസ്ഥലത്ത് എത്തിയിരിക്കുന്ന ലേവി എന്ന ഒരാളെ കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശു മലമുകളിലേക്ക് കയറി അവിടത്തേക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവരും അവിടത്തൊപ്പം ചേർന്ന് അങ്ങനെ യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. യേശു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരുടെ പേരുകൾ നമുക്ക് നോക്കാം. ഒന്ന്, ശിമയോൻ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹനാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയ, തോമസ്, മത്തായി, ഹെൽപ്പായുടെ പുത്ര യാക്കോബ്, യൂദ തദേവൂസ്, കാനാൻകാരൻ ഷിമയോൻ, യൂദാസ് സക്രിയോത്ത. ഇവരാണ് യേശു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരുടെ പേരുകൾ. അത് നിങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ, ആ പേരുകൾ. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്താണ് മിസ്സൊരു ഈ 12 അപ്പോസ്തലന്മാർ ആരെല്ലാം, അത് നിങ്ങൾ എഴുതി മിസ്സിന് വീഡിയോ അയച്ചു തരണം.